ഐശ്വര്യ റായ്, ചേച്ചിയെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്താണ്? മലയാളം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായിക ആണ്. ദൈവമേ, മലയാളം പറയാൻ ഇത്ര പാടായിരുന്നു. ഹായ്, ഞാൻ അമൃത സജു. അപ്പോൾ ഇന്ന് ഓൺലൈൻ മലയാളിയുടെ സ്റ്റാർ റാജി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഞാനാണ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പണികൾ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങളും അതുപോലെ എക്സൈറ്റഡ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് മലയാളത്തിൽ ഞാൻ നായികയായിരുന്നെങ്കിൽ തകർത്തേനെ എന്ന് തോന്നുന്ന 3 സിനിമകൾ. അടിപൊളി. അങ്ങനെ ഇത് ശരിക്കുള്ളൊരു പണിയായി പോയി. ഇതിന് ഞാൻ ആൻസർ പറയുന്നില്ല, കാരണം ഓരോരുത്തരും ഫിലിമിൽ അവരവരുടേതായ ഒരു എന്തു പറയുക, അവരവരുടേതായ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്താൽ അങ്ങനെ ഒരിക്കലും ശരിയാവും എന്ന് വരില്ല. സോ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ. 3 പ്രാവശ്യം തെറ്റാതെ പറയുക. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഇപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 3 പ്രാവശ്യം തെറ്റാതെ പറയണം അല്ലേ. ഓക്കെ, സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. ഈ ലോറി റാലിയാണ് നമ്മളെ എപ്പോഴും കുഴപ്പിക്കുന്ന സംഭവം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് അതിനും വലിയ പണിയാന്ന് തോന്നുന്നു. ഏതെങ്കിലും 3 നവരസങ്ങൾ കാണിക്കുക. ഓക്കെ, എൻ്റെ നവരസം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇങ്ങനൊരു നവരസമുണ്ട് എനിക്ക്. പിന്നെ എന്തായിരുന്നു? പിന്നെ ഇങ്ങനൊരു നവരസമുണ്ട്. പിന്നെ എന്തൊരു നവരസങ്ങളും ബാക്കിയുണ്ടായിരുന്നു. ഓക്കെ, ഇനി നവരസങ്ങളൊന്നും കാണിക്കാനില്ല. ഇനി എൻ്റെ ആൾക്കാരെടുത്തിട്ട് ട്രോളും, അപ്പോൾ ഒരു നവരസം വരും. ഓക്കെ, മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട യുവനടൻ ആര്? ആ യുവതാരത്തെപ്പറ്റി 30 സെക്കൻഡിൽ കുറയാതെ സംസാരിക്കുക. എനിക്കിഷ്ടമുള്ള യുവനടൻ എല്ലാവരും ഇഷ്ടമാണ്, പക്ഷേ ആസ്വദിക്കാനെ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാണ്. ഞങ്ങൾ നാട്ടുകാരനാണ് അങ്ങനെ. അപ്പം എനിക്ക് കെട്ടിയോളാൻ്റെ മാലാഖ കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള അഭിനയമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര കുറച്ചുകൂടി ഇഷ്ടം കൂടി. ഞാനത് ഒരുപാട് തവണ കണ്ടൊരു സിനിമയാണ്. അതേപോലെ പണ്ട് മുതലേ അത് ആസ്വദിക്കയുടെ ഫിലിംസെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് അഭിനയത്തോട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പണി പഠി സിനിയർ 4. ഓക്കെ, എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ടിലത്തെ വാൾപേപ്പറാണ് ഇത്. അതേപോലെ വാൾപേപ്പർ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പിക്കാണ്. പിന്നെന്താണ്, ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സാണ് കൂടുതലുള്ളത്: യൂട്യൂബ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിൾ പേ ഉണ്ട്. പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഫുൾ ഓൺലൈൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ എന്തോ നൈക്ക, അങ്ങനെ കുറേ ആപ്സ് ഉണ്ട്. ആ, അത്രയൊക്കെ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ അയ്യോ, നിരോധിച്ചാൽ അപ്പൊന്നും കാണിക്കരുത് കേട്ടോ, ഞാനതൊക്കെ വെറുതെ ഇട്ടിരിക്കുക. അപ്പോൾ എൻ്റെ ബാക്ക് കവർ ഗേൾ ബോസ്. ഞങ്ങൾ ഗേൾസിന് മാത്രം സ്പെഷ്യലായിട്ട് അയച്ചു തരുന്ന കവറാണ്. നമുക്ക് അടുത്ത പണി നോക്കാം. ഏതെങ്കിലും 3 മോഡലിംഗ് പോസ് കാണിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ ഓക്കെ, ജസ്റ്റ് തന്നു. ഓക്കെ, ഒരു ഓക്കെ മതി. ഇങ്ങനെ നിന്ന് കാണിക്കാൻ പറ്റില്ല മോഡലിംഗ് പോസ്. നമ്മൾ ആറ്റിറ്റ്യൂഡ് വരണമെങ്കിൽ എണീറ്റ് നിൽക്കണം. ഇപ്പം അതിനുള്ള അവസ്ഥയല്ലാത്തതുകൊണ്ട് ഇനി നെക്സ്റ്റ് പണിയിലേക്ക് പോകാം. ഐശ്വര്യ റായിയെക്കുറിച്ച് 40 സെക്കൻഡിൽ കുറയാതെ സംസാരിക്കുക. പക്ഷേ ഇംഗ്ലീഷ് അക്ഷരങ്ങളൊന്നും ഉപയോഗിക്കാതെ വേണം സംസാരിക്കാൻ. അതെന്നെ കൊണ്ട് പറ്റും. ഐശ്വര്യ റായിയെ കുറിച്ച് 40 സെക്കൻഡിൽ. ഓക്കെ, ഐശ്വര്യ മാം, വൺ ഓഫ് മൈ തുടങ്ങി തുടങ്ങി ഇംഗ്ലീഷ് തുടങ്ങി. ഓക്കെ, മണ്ടത്തരം. ഐശ്വര്യ റായി, ചേച്ചിയെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്താണ്? മലയാളം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നായിക
ആണ്. ദൈവം മലയാളം പറയാൻ ഇത്ര പാടായിരുന്നു. അതുപോലെ സിനിമകൾക്ക് എന്താണ് സിനിമകൾ ചലച്ചിത്രം ഭയങ്കര കുഴപ്പിക്കുന്ന പരിപാടി ആയി പോയിട്ടോ. ഐശ്വര്യ റായുടെ ഐശ്വര്യ റായിയുടെ എന്ന് പറയുന്നത് കൊണ്ട് ഇനിയിപ്പോ പ്രശ്നമുണ്ടോന്ന് അറിയത്തില്ല. മാം എന്നുള്ളതിന് എന്താണ് മലയാളം പറയുന്നത്? കഷ്ടം പണി പാളി. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, എനിക്ക് ഇംഗ്ലീഷ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല, ഞാൻ മടക്കിക്കൊണ്ടി വെച്ചു. ഓക്കെ, പിന്നെ അടുത്ത പണി. ഇത് ഓരോ പണി വരുമ്പോഴും കുറച്ച് ഇത് ഹാർഡായി ഹാർഡായി വരുവാണല്ലോ. ദൈവമേ, നൈസായി ഒരാളെ തേക്കേണ്ടി വരുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുക. അങ്ങനെ ചോദിച്ചാൽ ഞാനിതുവരെ ആരെ തേച്ച് എനിക്ക് പരിചയമില്ല. നൈസായിട്ട് തേക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലെ എന്താ പറയുക, ചേച്ചി ചെയ്ത ക്യാരക്ടറാണ്. നമുക്ക് പിരിയാൻ ചേട്ടാ എന്നായിരിക്കും ഞാൻ പറയുന്നത്. ആ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. എന്തോ വലിയ പണിയാണ് ഏറ്റവും ഒടുവിൽ കേട്ട ഒരു ഗോസിപ്പ് അമൃതയുടേതായ ഭാഷയിൽ അവതരിപ്പിക്കുക. ഞാൻ കേട്ടത് അഹാന ചേച്ചിയുടെ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കാര്യം പിടികിട്ടിയില്ലെങ്കിലും കുറേ അതിനിട്ട് കുറേ പേര് ട്രോളുന്നുണ്ട്. അതാണ് ഞാൻ ലാസ്റ്റായിട്ട് കേട്ട കുറേ ഗോസിപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കേട്ടിട്ട് ഇനി ആൾക്കാർ എന്നും ട്രോളുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാ ടാസ്കും ചെയ്ത് കഴിഞ്ഞു. നല്ല പണികളായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള പണികളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹലോ, ഞാൻ അമൃത സജു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഓൺലൈൻ മലയാളിയിലൂടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.